നമസ്കാരം. ഉക്രൈൻ ഒരു യുദ്ധഭൂമിയായി മാറാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാസങ്ങളും ഒരുപാടായി. അവിടെ ഒരുപാട് പേർക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർ അവിടെ നിന്ന് പലായനം ചെയ്തു. എന്നാൽ ഇന്നും യുദ്ധത്തിൻ്റെ ആ ഭീതി അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് മാറിയിട്ടില്ല. എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഇന്നും അവിടെയുള്ള ജനങ്ങൾ എല്ലാം കഴിയുന്നത്. എന്നാൽ പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ളത് അവിടെയുള്ള കുട്ടികളെക്കുറിച്ചിട്ടാണ്, അതും പലായനം ചെയ്ത കുട്ടികളെക്കുറിച്ചിട്ടാണ്. ഇതിനിടയിൽ ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള നിമിത്ര മുറോറ്റോവ, അദ്ദേഹം പറയുകയുണ്ടായി, നോബൽ സമ്മാന ജേതാവും കൂടിയായിട്ടുള്ള അദ്ദേഹം, പലായനം ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒരുപാട് ഉത്കണ്ഠയുണ്ടെന്നും അദ്ദേഹത്തിന് ആ കുട്ടികളുടെ ജീവിതം എങ്ങനെയാവുമെന്നും അദ്ദേഹം ഉത്കണ്ഠപരമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം തനിക്ക് കിട്ടിയ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ നോബൽ സമ്മാനത്തിന് വിൽക്കാൻ തയ്യാറായിരുന്നു. അത് ആ വിൽക്കാൻ തയ്യാറായത് മാത്രമല്ല, വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് ഇതിനിടയിൽ പറയുകയുണ്ടായി. ഇന്നലെ നടന്ന ലോക അഭയാർത്ഥി ദിനത്തിൽ വെച്ച് അദ്ദേഹം തൻ്റെ നോബൽ സമ്മാനം വിൽക്കുകയുണ്ടായി. വാക്ക് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പാലിച്ചിരിക്കുകയാണ്. 103.5 ദശലക്ഷം രൂപയ്ക്കാണ് ഈ നോബൽ സമ്മാനം വിറ്റിരിക്കുന്നത്. റഷ്യയിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകനും അതുപോലെ തന്നെ ഒരു പത്രത്തിൻ്റെ സ്ഥാപകനും കൂടിയാണ് മുറോറ്റോവ. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഉക്രൈനിൽ നടന്ന യുദ്ധത്തിനെ ഒരുപാട് അപലപിച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തകനും കൂടിയാണ് മുറോറ്റോവ. ഇദ്ദേഹം ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും വെറും വാക്കായിട്ട് കരുതിയ ഒരു വാക്കായിരുന്നു തൻ്റെ നോബൽ സമ്മാനം വിൽക്കുമെന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിക്കുകയും ഇതിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം ഈ ലേലത്തിന് മുമ്പേ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. തനിക്ക് ഇവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് അല്ലെങ്കിൽ പലായനം ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്, ആ കുട്ടികളെക്കുറിച്ച് തനിക്ക് ഉത്കണ്ഠയുണ്ടെന്നും ഈ തുക മുഴുവനും ആ കുട്ടികൾക്കായിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിനു മുമ്പേ തന്നെ അദ്ദേഹം തനിക്ക് കിട്ടിയ 50 ലക്ഷത്തിന് മേലെയുള്ള ക്യാഷ് അവാർഡുകൾ കുട്ടികൾക്കായി കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്കും അഭയാർത്ഥികൾക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്, ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട്. 2021 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിട്ടുണ്ടായിരുന്ന ഈ സമ്മാനത്തെ അദ്ദേഹം വിൽക്കാൻ തീരുമാനിക്കുന്നതും. തൻ്റെ പലായനം ചെയ്തു പോയിട്ടുള്ള ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിൽക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള സാധനം ആയിട്ടുള്ള നോബൽ സമ്മാനം വിറ്റ് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കരുതി. അതുപോലെ ഓരോരുത്തരും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ വിറ്റ് അവരുടെ ഭാവിയെ സുരക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുകയാണ്. പ്രതീക്ഷകളോടെ വച്ചു പുലർത്തിയ ഒരുപാട് വീടുകൾ ഇന്ന് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് അനാഥരാണ്. ഒരുപാട് കുട്ടികൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന് നിൽക്കുന്ന അവസ്ഥ തെരുവീഥികളിൽ. ഒരു നേരത്തെ ആഹാരം പോലും എത്തിച്ചു കൊടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന പലരും, അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ട പല കുട്ടികളും, അതുപോലെ പല ആൾക്കാരും ഇതുപോലെ അതിഥി ക്യാമ്പുകളിലും അതുപോലെ അതിഥി തൊഴിലാളികളായിട്ടും അതുപോലെ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുറോറ്റോവ പോലുള്ള ആളുകൾ ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഭാവി സുരക്ഷപ്പെടുത്തണമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നത് മാത്രമല്ല അതുപോലെ പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ്. ഇതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ഓരോരുത്തരും വിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു തന്ന വെറും ഒരു പാതയാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ട ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും വിൽക്കുമ്പോൾ ഇതുപോലുള്ള കുട്ടികൾക്കും അതുപോലുള്ള സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്കും ഒരു തുണയായി മാറും. ഇത് മുറോറ്റോവ കാണിച്ചു തന്ന ഒരു വഴി മാത്രമാണ്. ഇനിയും ആ യുദ്ധഭൂമിയിൽ നിന്ന് ഒരുപാട് പേര് പുതിയ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നും ഭീതിജനകമാണ് അവിടുത്തെ സ്ഥലം മുഴുവനും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.